കുറേ ലാംഗ്വേജിലെ സിനിമ കാണാറുണ്ട്. നമ്മുടെ ഇപ്പോൾ മലയാളമാണെങ്കിലും ഹിന്ദി കുറച്ചറിയാം, തമിഴ് കാണാറുണ്ട്, ഇംഗ്ലീഷ് ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. പക്ഷേ ഏറ്റവും ഒരു അറ്റൻഷൻ അല്ലെങ്കിൽ ഒരു അട്രാക്റ്റീവോ അല്ലെങ്കിൽ എപ്പോഴും ലുക്ക് ഫോർവേഡ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് നമ്മുടെ മലയാളം തന്നെയാണ്. ചെറുപ്പം മുതലേ ക്രിക്കറ്റ് കളിക്കുന്ന ഒരാളാണ് ഞാൻ. ക്രിക്കറ്റ് സിനിമ കഴിഞ്ഞാൽ ഏറ്റവും ഫേവറേറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിക്കറ്റ് കളി കാണുക, ക്രിക്കറ്റ് കളിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഐ പി എല്ലൊക്കെ കാണാറുണ്ട്. ഇന്ത്യയുടെ ക്രിക്കറ്റ് മാച്ചസും ടെസ്റ്റ് ക്രിക്കറ്റൊക്കെ രാവിലെ 4 മണിക്ക് 5 മണിക്കൊക്കെ ഓസ്ട്രേലിയയിലൊക്കെ ഉള്ള ടൂറിനൊക്കെ പോകുമ്പോഴുള്ള ക്രിക്കറ്റ് കളിയൊക്കെ അലാം വെച്ചിരുന്ന് എണീറ്റിരുന്ന് കാണുന്ന ഒക്കെ ഉള്ള ലെവലിലുള്ള ആരാധകനാണ്. ഇന്ത്യൻ ടീമിലോ ഐ പി എൽ ടീമിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ ആൾക്കാർ വരെ ചോദിക്കുന്നത് അടുത്ത മലയാളം പടം ഏതാണെന്നൊക്കെ ചോദിക്കുന്നത്. ഏതെങ്കിലും പുതിയ നല്ല രസമുള്ള മലയാളം പടം ഇറങ്ങിയിട്ടുണ്ടോ, അങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്. കാരണം അത്രയും പോപ്പുലാരിറ്റി നേടിയതും അത്രയും ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു ഒരു സിനിമയാണ് മലയാളം സിനിമ. ക്രിക്കറ്റ് സെലക്ഷനൊക്കെ ഞാൻ പോയിട്ടുണ്ട്, പക്ഷേ എനിക്ക് സെലക്ഷനൊന്നും കിട്ടിയിട്ടില്ല. എന്നെ അറഞ്ഞും പറഞ്ഞും പുറത്താക്കിയിട്ടുണ്ട്. എന്നെ ഈ പറയുന്ന പോലെ ഞാൻ ബാറ്റ്സ്മാനാണോ ബോളറാണോ എന്താന്ന് പോലും എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല എന്താണെന്ന്. അപ്പോൾ ഞാൻ അത്ര കഴിവുള്ളൊരു ക്രിക്കറ്റ് പ്ലെയറൊന്നുമല്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്രിക്കറ്റ് കളിക്കാനും ഈ പറയുന്ന പോലെ ക്രിക്കറ്റ് കളി കാണാനും. ഹ്യൂമറാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. കാരണം നമ്മൾ കളിക്കാനൊക്കെ പോകുമ്പോൾ അത് കളിയിലെ ഓൾറെഡി കുറേ ടെൻഷനും പ്രഷറൊക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് വീണ്ടും ഒരു ഹൊറർ സിനിമയോ അല്ലെങ്കിൽ ഒരു ത്രില്ലറോ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ എപ്പോഴും നല്ല ഹ്യൂമറുള്ളതും ഭയങ്കര ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള സിനിമയാണ് കാണാൻ പ്രിഫർ ചെയ്യുന്നത്. അപ്പോഴാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ബേസിലിനെ കാണുന്ന സ്ക്രീനിൽ. പണ്ട് നമ്മൾ സച്ചിൻ്റെ കളികളൊക്കെ കാണുമ്പോൾ നമുക്കൊരു എപ്പോഴും ഒരു നെഞ്ചിടിപ്പ് ഉണ്ടാവാറുണ്ട്. സച്ചിൻ ബാറ്റ് ചെയ്യുമ്പോൾ എൻ്റെ ഇമ്മ ഔട്ടാവോ, ഈശ്വര ഔട്ടാവോ, മഗ്രത്തൊക്കെ ബോൾ ചെയ്യാനൊക്കെ വരുമ്പോൾ ടെൻഷൻ കൂടും. എൻ്റെ ദൈവമേ മഗ്രത്തിനെയൊക്കെ എങ്ങനെ സച്ചിൻ ഫേസ് ചെയ്യും എന്നൊക്കെ പറയണ പോലത്തെ. അപ്പോൾ ആ ഒരു ഒരു എന്താ പറയുക, അങ്ങനത്തെ ഒരു ഫീലിംഗ് ആണ് സഞ്ജു ബാറ്റ് ചെയ്യാൻ ഇറങ്ങുമ്പോഴും. ഒരു ഡയറക്ടറായിട്ടുള്ളൊരു ടാലൻറ്റ് പുള്ളി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്, ആക്ടറായിട്ടുള്ളൊരു ടാലൻറ്റ് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കാട്ടി ഏറ്റവും നല്ലൊരു മനുഷ്യനാണെന്ന് തോന്നാറുണ്ട് എനിക്ക്. ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റി ഉള്ളൊരു ക്യാരക്ടറാണെന്ന് തോന്നിയിട്ടുണ്ട് എപ്പോഴും. വല്ല 50 or 100 ഒക്കെ അടിക്കുമ്പോൾ അല്ലെങ്കിൽ നല്ല മാച്ചസൊക്കെ കഴിയുമ്പോൾ ഞാൻ മെസ്സേജൊക്കെ അയക്കാറുണ്ട്, കൊള്ളായിരുന്നു, നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു കോണ്ടാക്റ്റ് ഉണ്ട്. പിന്നെ ഇടയ്ക്ക് ക്രൂഷ്യൽ മാച്ചൊക്കെ വരുമ്പോൾ മെസ്സേജ് അയക്കും, തലേ ദിവസം നാറ്റിക്കാതെ മര്യാദയ്ക്ക് കളിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പുള്ളിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. ഞാൻ മീറ്റ് ചെയ്യുന്ന ബേസിലിന് ആദ്യമായിട്ട് ഒരു 4-5 വർഷം മുമ്പ് എയർപോർട്ടിലാണ് നമ്മൾ രണ്ടുപേരും എയർപോർട്ടിലാണ് പരിചയപ്പെട്ടത്. അന്ന് ഗോത ഇറങ്ങിയിട്ട് അത്ര വർഷം ആയില്ലേ, 5-6 വർഷം എന്തോ ആയില്ലേ. അപ്പോൾ ആ സമയത്താണ് ബേസിലിനെ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. ഗോത ഇറങ്ങിയിട്ടില്ല, നമ്മുടെ ദംഗൽ ഇറങ്ങി നിൽക്കുന്ന സമയത്താണ്. അപ്പം ബേസിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, നമ്മളിങ്ങനെ ഗോത എന്ന് പറഞ്ഞൊരു സിനിമ ഓൾമോസ്റ്റ് ആയി, പക്ഷേ ഈ ദംഗൽ ആദ്യം ഇറങ്ങി. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ആദ്യത്തെ ഇൻട്രാക്ഷൻ തന്നെ വളരെ വളരെ രസമുള്ള ഒരു ഇൻട്രാക്ഷൻ ആയിരുന്നു. ഒരു വേറൊരു ഇൻട്രസ്റ്റ് എന്നുള്ള രീതിയിൽ അവിടെ അച്ചീവ് ചെയ്ത ഒരാൾ അല്ലെങ്കിൽ അവിടെ ഭയങ്കര ഉയരങ്ങളിലെത്തിയ ഒരാൾ എന്നുള്ള രീതിയിൽ സഞ്ജു സാംസൺ എന്ന് പറയുന്ന പ്ലെയറിനോട് ഭയങ്കര ഫാനാണ് ഞാൻ. ഫാൻ ബോയ് മൊമെൻ്റ് ആണ് എനിക്ക് സഞ്ജുവിനെ ഓരോ തവണ കാണുമ്പോഴും. രാവിലെ തന്നെ ചമ്മി നിൽക്കുകയാണ് നമ്മൾ. ഇന്നത്തെ പ്ലാൻ പ്രകാരം ഇവിടെ നമ്മൾ വരുന്നു, നെറ്റ്സിൽ കുറെ കുട്ടികൾ പ്രാക്ടീസ് ചെയ്യുന്ന കാണുന്നു, അവരുടെ മാസ്ക് ഉരുന്നു, സർപ്രൈസ് ചെയ്യുന്നു, ഓ സഞ്ജു ബേസിൽ എന്ന് പറയുന്നു. നമ്മൾ ഇപ്പൊ ഇന്ന് പിള്ളേര് നമ്മളെ സർപ്രൈസ് ചെയ്തു. നെറ്റ് പ്രാക്ടീസ് ചെയ്യാൻ ആരും ഇല്ല, ഫുട്ബോൾ കളിച്ച് നടക്കാം എന്തായാലും. പക്ഷെ നല്ല ഗ്രൗണ്ട്, ഞാൻ ഇത്രയും നല്ല അടിപൊളി സെറ്റപ്പ് ഇവിടെ വിചാരിച്ചിട്ടില്ല. പള്ളി 4 ബോംബൊക്കെ പൊട്ടിച്ചിരുന്നു സെറ്റായിരുന്നു. നമ്മുടെ പണ്ടൊക്കെ ഞാൻ ഇവിടെ കളിക്കാൻ വന്നിട്ടുണ്ട്. ആണല്ലേ, കെ എസ് സിയുടെ ഒക്കെ ചെറിയ പ്രാക്ടീസ് ഒക്കെ ഇവിടെ നടക്കാറുണ്ട്. ഓ ഓ ഓ, അക്കാഡമി ഒക്കെ ഉണ്ടായിരുന്നു. ഓ, നെറ്റ്സ് ആണല്ലേ. അതെ. ഓക്കേ, മിന്നൽ
മുരളിയുടെ എന്തൊക്കെയാണ് അടുത്ത ആരാണ് ബേസിൽ ഇറങ്ങുന്നത് സൂപ്പർ ഹീറോ? ഇല്ല ഇല്ല, നിങ്ങളെ ക്രിക്കറ്റ് വെച്ചിട്ട് വല്ല സൂപ്പർ ഹീറോ പടം വല്ല എടുക്കുകയാണ്, അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? ആവശ്യത്തിനുണ്ട് കാര്യങ്ങൾ. അഭിനയൊക്കെ ഇടയ്ക്ക് കാണാറുണ്ട്, ഇവിടെ പരസ്യത്തിലൊക്കെ അഭിനയിച്ചിരിക്കുന്ന കണ്ടായിരുന്നു. അഭിനയിച്ച് പോടല്ലേ. പ്ലാൻ വല്ലതും ഉണ്ടോ? ഏതാ മിന്നൽ മുരളി ആഘോഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആഘോഷം കഴിഞ്ഞിട്ടില്ല ഇതുവരെ. അത് കഴിഞ്ഞിട്ട് മുരളിയുടെ പരിപാടി, നിങ്ങൾ ഐ പി എൽ ഒക്കെ കഴിഞ്ഞ് ഒരു രണ്ട് ഐ പി എല്ലും കൂടെ കഴിയുമ്പോൾ നമ്മൾ അടുത്ത നോക്കാം. നിങ്ങളിപ്പോ രാജസ്ഥാന്റെ വീണ്ടും റിട്ടേൺ ചെയ്ത് വെച്ചിരിക്കല്ലേ, എത്ര 14 കോടിയാ? ഈ കോടിയൊക്കെ ഇവിടെ കൊണ്ട് വെക്കുന്നു ആലോചിക്കാറുണ്ട്. കോടിക്കണക്കിന് മുതലാണ് ഓർന്നുണ്ട്. സംഘക്കാരെയൊക്കെ എന്ത് പറയുന്നു? അംഗക്കാരെയൊക്കെ സുഖമായിരിക്കണം. പുള്ളിയല്ലേ കോച്ച്? പുള്ളി ഹെഡ് കോച്ചാണ്, ഡയറക്ടർ ഓഫ് ക്രിക്കറ്റ് ഒക്കെ ആയിരുന്നു. പക്ഷേ ഹെഡ് കോച്ച് പോലെയാണ് പുള്ളി. നമ്മുടെ എന്റെ വീട്ടിൽ നിന്ന് വിഴിഞ്ഞത്തിൽ നിന്നൊക്കെ അരമണിക്കൂറേ ഉള്ളൂ ഫ്ലൈറ്റ് കയറി പോയാൽ. വീട്ടിലൊക്കെ അരമണിക്കൂർ ഫ്ലൈറ്റ് എന്തേ ഉള്ളൂ. ഞാൻ ഉച്ചയ്ക്ക് ഫ്രീ ആണെങ്കിൽ കഴിക്കാൻ വന്നൊക്കെ പറയുന്നുണ്ട്. അല്ല, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ 3 പ്ലെയേഴ്സിനെ റിട്ടേൺ ചെയ്തപ്പോ ജൊഫ്ര ആർച്ചറിനെ ഒക്കെ വേണ്ടെന്ന് വെച്ചത്? ജൊഫ്ര ആർച്ചർ കുറച്ച് ഇഞ്ചുറിയാണ്, പുള്ളി ഇംഗ്ലണ്ടിനും കളിക്കുന്നില്ല കുറെ നാളായിട്ട്. അപ്പോൾ കുറച്ച് കൂടിയ ഇഞ്ചുറിയാണ്, റെഡിയാവാനൊക്കെ ഒരു ഒന്ന് കുറച്ച് സമയം എടുക്കുമെന്ന് തോന്നുന്നു. പുള്ളിക്ക് ഇംഗ്ലണ്ടിൽ സ്വർണ്ണക്കടവല്ലോ ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും പുള്ളി പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കിൽ എല്ലാവരും ചോദിക്കുമല്ലോ എന്താണ് അതിൻ്റെ ബാക്കിലത്തെ കഥ എന്നൊക്കെ. അപ്പോൾ അയാൾ ചെറുപ്പത്തിലെ കളിക്കുമ്പോഴൊക്കെ അയാളുടെ ഏറ്റവും വലിയ ഡ്രീമായിരുന്നു സ്വന്തമായിട്ടുള്ളൊരു പൈസയ്ക്ക് ഇത്രയും വലിയ മാലയും മാലകളൊന്നൊക്കെ. ഓ ആ, പുള്ളി ഭയങ്കര പ്രൗഡാണ്. ഓ അങ്ങനെ അങ്ങനത്തെ സ്വർണ്ണക്കട ഉണ്ടോ ലണ്ടനില്? ജംഗ്ഷനിലൊക്കെ അല്ലേ കടയൊക്കെ ഇട്ടത്? അതിന്റെ പരസ്യമായിട്ടൊക്കെ വന്നു. ബേസിലിന് ക്രിക്കറ്റ് ഹിസ്റ്ററി ഒക്കെ എന്താണ്, താല്പര്യമുണ്ടോ, കളിച്ചിട്ടുണ്ടോ? പിന്നെ ഉണ്ടോ, ഞാൻ ചെറുപ്പത്തിൽ നാട് നീളെ നടന്ന് ക്രിക്കറ്റ് കളിക്കുന്ന ആളായിരുന്നു. എൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു ഷിൽട്ടൺ എന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾ രണ്ടുപേരും വീടിൻ്റെ മുറ്റത്ത് ക്രിക്കറ്റ് കളിക്കും, എൻ്റെ വീടിൻ്റെ മുറ്റത്ത്. എന്നിട്ട് ഞങ്ങൾ ജനലൊക്കെ അടിച്ച് പൊട്ടിക്കും. ബാറ്റൊക്കെ എൻ്റെ ആണെങ്കിൽ, ബോളൊക്കെ എൻ്റെ ആണെങ്കിൽ ഞാൻ ഒട്ടായ സമ്മതിച്ചു കൊടുക്കും. ആ ആൾ എൻ്റെ ബാറ്റാണ് കളി നിർത്തു എന്നൊക്കെ പറഞ്ഞ് എടുത്തുകൊണ്ടൊക്കെ പിണങ്ങി പോവും. ഞങ്ങളുടെ കളിയിൽ റൂള് ഫുൾ ടോസ് ഔട്ടല്ല, ഫുൾ ടോസ് സമ്മതിക്കൂല. ഫുൾ ടോസ് നോ ബോൾ കളിക്കും. ഫുൾ ടോസിൽ ബൗൾഡ് ആയാലും നോ ബോൾ എന്ന് പറയും. അതാരോ പഠിപ്പിച്ചാ ഫുൾ ടോസ് ശരിയാവില്ല. അങ്ങനത്തെ ക്രിക്കറ്റ് കളിക്കായിരുന്നു. പക്ഷെ എല്ലായിടത്തും പോയി കളിക്കും, ഭയങ്കര കളിയായിരുന്നു. ഞങ്ങൾ ടീമൊക്കെ ഉണ്ടായിരുന്നു, ഞങ്ങളുടെ സ്വന്തമായിട്ടുള്ള ടീം. അത് കഴിഞ്ഞ് ക്രിക്കറ്റ് കളി. അപ്പോൾ ചെറുപ്പത്തിൽ എനിക്ക് ക്രിക്കറ്റ് ഭയങ്കര പ്ലെയർ ആവണമെന്നായിരുന്നു ആഗ്രഹം. അപ്പോൾ സീരിയസ് ആയിട്ട് ആ ഭയങ്കര ക്രിക്കറ്റ് പ്ലെയർ ആവണമെന്നുള്ള ആഗ്രഹമൊക്കെ ആയിരുന്നു. അപ്പോൾ വീട്ടുകാർ എൻ്റെ അടുത്ത് പറഞ്ഞ്, ഞാൻ പറഞ്ഞ് മറ്റേ ക്രിക്കറ്റ് ഓരോ. അപ്പോൾ അവർ പറഞ്ഞ് അനിൽ കുംബ്ലേനെ കണ്ടുപിടിക്കുന്നു പറഞ്ഞു. അപ്പോൾ എന്താണ് അനിൽ കുംബ്ലേ? അപ്പൊ അനിൽ കുംബ്ലെ എന്താന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആണ്. കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആയിട്ട് ക്രിക്കറ്റ് കളിക്കാരനായതാണ്. അപ്പൊ നീ ആദ്യം കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആവും, എന്നിട്ട് ക്രിക്കറ്റ് കളിക്കാന്ന് പറഞ്ഞു. ആ വീട്ടുകാര് സ്മാർട്ട് മൂവ് ആയിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ എന്നാ പിന്നെ ശരി, അങ്ങനെ കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആവാം എന്ന് വിചാരിച്ചിട്ടാണ് എഞ്ചിനീയറിംഗിന് പോയത്. പക്ഷെ സച്ചിൻ 10-ാം ക്ലാസ് തോറ്റാണെന്നുള്ള കാര്യം പിൽക്കാലത്താണ് ഞാൻ മനസ്സിലാക്കിയത്. അത് അറിഞ്ഞിരുന്നെങ്കിൽ പണ്ടേ ഞാൻ ആ സീൻ പിടിച്ചത്. ഈ രാഹുൽ ദ്രാവിഡിന്റെ ഭയങ്കര ഫാനായിരുന്നു ഞാൻ. അപ്പൊ സ്കൂളിൽ മറ്റേ സെലക്ഷന് വന്നിട്ട് മറ്റേ ബോളറിനിട്ട് ഇങ്ങനെ കുത്തി ഫുൾ ഭയങ്കര ബോളിംഗ് പരിപാടിയാണല്ലോ. അപ്പൊ ഞാൻ ബാറ്റ്സ്മാൻ ആയിട്ട് നിൽക്കുവാണ്. അപ്പൊ ആദ്യമായിട്ട് സ്റ്റിച്ച് ബോളിലൊക്കെ കളിക്കുന്നത്. അപ്പൊ രാഹുൽ ദ്രാവിഡ് മറ്റേ ലീവ് ഒക്കെ ചെയ്യണത് കണ്ടിട്ട് ട്രിപ്പായിട്ട് നിൽക്കുകയാണ്. ഓക്കെ, അത് ഭയങ്കര എന്തോ പരിപാടിയാന്ന് വിചാരിച്ച്. അപ്പൊ 6 ബോള് വരും, 6 ബോളില് എങ്ങനെ സ്കോർ ചെയ്യണതനുസരിച്ചിട്ട് നമ്മളെ ട്രയൽസ്. അങ്ങനെ 6 ബോളില് 3 ബോള് ഞാൻ ലീവ് ചെയ്തു. ക്ലാസ് രാഹുൽ ഡ്രാവിഡ് ലൈനാണ്. അങ്ങനെ അങ്ങനെയാണല്ലോ അടിച്ച് മാട്ടെ കിട്ടിയാന്നുള്ളതാണല്ലോ നിങ്ങള് പോയി പറഞ്ഞു എന്നിട്ട്. പക്ഷെ രാഹുൽ ദ്രാവിഡ് ലീവ് ആണല്ലോ ചെയ്യുന്നത്. ഇല്ല, അതിനുള്ള സമയം കിട്ടിയില്ല, അവരെന്നെ പ്രോത്സാഹിപ്പിച്ചു പോലും. ക്രിക്കറ്റ് കളിക്കണ്ടേ? ആ അതിനാണ് ഞാൻ വന്നത്. അല്ല ബാറ്റ്സ്, നിങ്ങൾ സഞ്ജു നിങ്ങളല്ലേ ബാറ്റ്സ്മാൻ? നിങ്ങളെ ബാറ്റിംഗ് കാണണ്ട, ലീവ് കാണണ്ട. ഞാൻ രാഹുൽ ദ്രാവിഡിന്റെ ലീവ് ഞാൻ കാണണ്ട. ആടൊന്നും ഇട്ടിട്ടില്ല. റബ്ബർ ബോൾ തന്നെ.
ഓ സ്റ്റാൻഡ്സ് ഒക്കെ പൊളി, പാചകം ചത്താലും ചമഞ്ഞേ കിടക്കുന്നു, ഭയങ്കര സ്റ്റാൻഡ്സ് ആണല്ലോ. മിന്നല്ല എന്റെ മോനെ, കവറിന്റെ മുകളിലൂടെ നാല് റൺ, ഫോർ ആണ്. ഇത് കറക്റ്റ് കോച്ചിങ്ങിന്റെ സ്റ്റാൻസ് ആണ് കേട്ടാ, കോച്ചിങ്ങിനൊക്കെ പോയിട്ടുണ്ടോ? സ്വന്തം പഠിച്ചെടുത്ത സെൽഫ് ടോട്ട് ക്രിക്കറ്റ് പ്ലെയർ. ഇപ്പൊ തിരിച്ചറിയായിരിക്കും. ഇവിടെ സാധാരണ ഒരു ഫീൽഡർ ഉണ്ടാവാറില്ലേ? സില്ലി പോയിന്റ്, സില്ലി പോയിന്റ്, സില്ലിയ. ഈ ബോളിൽ നാല് റൺ വേണം ജയിക്കാൻ. നാല്, ഓക്കേ. ലാസ്റ്റ് ബോളിൽ നാല് റൺ, ഓക്കേ. ഫൈനലാ, ഓക്കേ. ടെൻഷനാക്കി എന്റെ മോനാടി. ഇനി പറ്റി മലിംഗ പോലെ ഇറങ്ങി ഔട്ടാക്കല്ലേ എന്നെ. എന്റെ പ്രാക്ടീസ് ഒക്കെ ഇതല്ലേ, ബേസിലിനെ കളിച്ച് പഠിച്ചാൽ ഞാൻ എവിടെ റണ്ണടിക്കോ? ഓക്കേ. ഓ ഫുൾ ടോസ്. ഈ കളിക്കുന്ന സമയത്ത് കുറേ ആൾക്കാർ ഇങ്ങനെ ശ്രദ്ധിച്ചോണ്ട് നിൽക്കുമല്ലോ. മൊത്തം അവിടെ സ്റ്റേജിൽ മൊത്തം ഉള്ള കാണികളും ടി വിയിൽ ഞങ്ങൾ ഒരു 10,000 ഒരു 10-50 ലക്ഷം പേരും. എങ്ങനെയാണ് ആ പ്രഷർ ഹാൻഡിൽ ചെയ്യുന്നത്? പ്രഷർ അതൊക്കെ ആലോചിക്കാൻ പോയ പ്രഷറാണ്. നമ്മൾ കളിയെ പറ്റിയും ബോളൊക്കെ നോക്കിക്കൊണ്ടിരുന്ന അതൊക്കെ മറക്കും. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, നിങ്ങൾ മറ്റേ നല്ല ക്യാച്ച് ഒക്കെ എടുക്കുമ്പോൾ അടിപൊളിയാണ്, എല്ലാവരും ഭയങ്കര കൈയടിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഒരു ക്യാച്ച് വിട്ട് കഴിഞ്ഞാൽ, ക്യാച്ച് വിട്ടിട്ട് ബൗണ്ടറീൻ്റെ അവിടെ പോയി ഇങ്ങനെ നിൽക്കുമല്ലോ, ഭയങ്കര കൂല നിൽക്കുമ്പോൾ ഇവിടുന്ന് കൂലയാക്കും. എന്നിട്ട് മെല്ലെ ഇങ്ങനെ കണ്ണൊന്ന് വെട്ടിച്ച് മറ്റേ വലിയ സ്ക്രീനിലേക്ക് നോക്കിയാൽ നമ്മളായിരിക്കും ഷോട്ട് ക്ലോസപ്പ്. നമുക്ക് ഓർമ്മയിലും വരും, കമന്റേറ്റേഴ്സ് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കായിരിക്കും, എന്നാലും സഞ്ജു സാംസൺ എന്ത് പണിയാണ് കാണിച്ചത്. ഇതെല്ലാം മൈൻഡിൽ കൂടെ ഓടും, ഇതൊക്കെ മനസ്സിൽ കൂടെ ഇങ്ങനെ ഓടും. ആരായിരിക്കും ഇപ്പൊ കമന്ററിയിലുള്ള ചീത്ത വിളിക്കായിരിക്കും. നമുക്ക് ചെവി ഇട്ടൂടെ ആ സമയത്തൊക്കെ കൊറേ വിളി വിളിക്കും, നമ്മളിങ്ങനെ തന്നെയിരിക്കും ആരാ വിളിക്കണ മൈൻഡ് ഫുൾ ഇഗ്നോർ അടിയാ. കീപ്പ് ചെയ്യുമ്പോ സ്റ്റെം മൈക്കിൽ കൂടെ എല്ലാം പറയുന്നത് കേൾക്കൂലേ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് മലയാളത്തിലൊക്കെ പറയും. ഞാൻ കേട്ടിട്ടുണ്ടോ എന്തോ? ആ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ പണ്ട് ഇപ്പോൾ ഇന്ത്യക്ക് ലാസ്റ്റ് കളിച്ചപ്പോൾ നമ്മുടെ കൂടെ ഒരു മലയാളി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, സന്ദീപ് വാര്യർ. അപ്പം ഞാൻ ചുമ്മാ കളി ബോർ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഞാൻ മൈക്കിൽ കൂടെ ഒക്കെ വിളിച്ചു, സന്ദീപ് എന്തെല്ലാം സുഖമാണെന്നൊക്കെ എന്തോ ചോദിച്ചു. അപ്പൊ ഏതൊരു ചെറിയ കേരള ടീമിന്റെ മാച്ചാണെന്ന്. ആ ഏതോ ഒരു ടൂർണമെന്റിൽ ബാറ്റ്സ്മാൻ്റെ അടുത്ത് ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓപ്പോസിറ്റ് ബാറ്റ്സ്മാൻ്റെ അടുത്ത് അടിച്ച് മാട്ടക്കളാടാന്ന് അങ്ങനെ എന്തോ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി പിന്നെ രണ്ട് സിക്സം കണ്ട് അടിപ്പിച്ച് അടിച്ച് അങ്ങനെ എന്തോ ഒരു ഇല്ല കഥ മാറിപ്പോ ഞാനാ അടിച്ചേ ആണല്ലേ. ഓക്കെ, ആ അങ്ങനെ എന്തോ പറഞ്ഞു, അത് വോയിസ് കേട്ടായിരുന്നു. അതെ അതെ, ഞാൻ ചോദിച്ചു അടിച്ചോട്ടെ ചോദിച്ചു. ആ ഉള്ളി പറഞ്ഞു വേണ്ട വേണ്ട ഇപ്പൊ അടിക്കേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല ജാഡ കാണിക്കണ്ടല്ലേ, അവൻ ഫീൽഡെല്ലാം അകത്തിട്ടിരിക്കുന്നു. ഞാൻ പിന്നെ അങ്ങനെ അടിച്ചു പിന്നെ കൊടുത്തു. എത്ര രണ്ട് സിക്സാ? ഒരു ഒരെണ്ണം അടിച്ചുള്ളൂ, പിന്നെ ഒരു സിംഗിളാ. ഓക്കെ, അത് പക്ഷെ ആ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്, കളി കണ്ടിട്ടില്ല. ഓ ഫീൽഡിങ്, ഫീൽഡിങ് ഫീൽഡിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് മറ്റേ ആ ഈ ബൗണ്ടറിയിൽ നിന്ന് പറന്ന് നിന്ന് ക്യാച്ച് എടുക്കാൻ നിങ്ങൾക്ക് പ്രത്യേകം ട്രെയിനിങ് തരാറുണ്ടോ, അതോ എങ്ങനെയാണ് അതിന്റെ പരിപാടി? അങ്ങനെ നടന്നു പോകുന്നല്ലേ, ഓള് കയ്യിലിരിക്കുമ്പോഴായിരിക്കുമല്ലോ നമ്മളെല്ലാം ഞെട്ടിപ്പോകുന്നത്. പിന്നെ ഞാൻ അങ്ങനെ രണ്ട് ക്യാച്ച് എടുത്തിട്ടുണ്ട് സ്റ്റിച്ച് ബോളിൽ. എനിക്ക് പൊതുവെ സ്റ്റിച്ച് ബോൾ ഇങ്ങനെ വരുന്ന കാണുമ്പോ തന്നെ എനിക്ക് പേടിയാ, എന്റെ അമ്മയെ കൈ ഒടിഞ്ഞു എന്നുള്ള. ബോള് മേലോട്ട് പൊങ്ങുമ്പോ തന്നെ പേടിയാവും, ഇനി ഇത് ഞാൻ എടുക്കണല്ലോ, നാട്ടുകാർ തന്നെയാണല്ലോ നോക്കുന്നത്, ഈശ്വര കയ്യിലിരിക്കണേ എന്നും പറഞ്ഞിട്ടാണല്ലോ നിൽക്കുന്നത്. അപ്പൊ അതുപോലെ അവിടെ നിന്ന് ഒരുത്തൻ സ്ട്രെയിറ്റ് അടിച്ചതാണ്, അവിടുന്ന് ബൗണ്ടറിയിലാണ് നിൽക്കുന്നത്. അപ്പൊ ഈ പറയണ പോലെ ഇങ്ങനെ വന്നിട്ട് എന്റെ അമ്മച്ചീന്നും പറഞ്ഞിട്ട് കണ്ണടച്ചിട്ട് പൊങ്ങി നോക്കുമ്പോ കൈ ബോള് കയ്യിലിരിക്കുന്നു. ഞാൻ പിന്നെ അല്ലാന്ന് പറഞ്ഞൊരു നടത്തുണ്ടായിരുന്നു. നമ്മള് അങ്ങനെയൊക്കെയാണ്, നമ്മളങ്ങ് ചാടി നോക്കും, ചിലപ്പോ കൈ ഇരിക്കും ചിലപ്പോ ഇരിക്കൂല. പക്ഷെ ആ ചാട്ടത്തിലാണ് കാര്യം, ചാട്ടത്തിലാണ് കാര്യം.
ഈ ക്യാപ്റ്റനായിട്ട് കളിക്കുമ്പോഴേ ഈ ടീം സ്പിരിറ്റ് ഒക്കെ കൊണ്ടുപോകാന്നൊക്കെ പറയണത് ഭയങ്കര പിന്നെ പാടാണല്ലേ. അപ്പൊ നമ്മള് ഡയറക്റ്റ് ചെയ്യുമ്പോ തന്നെ ചുറ്റുനിന്ന് ഒരു ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ ഒരു ഉത്തരം പറയാൻ വേണ്ടിട്ടൊരു കുറെ ആൾക്കാര് നമ്മളെ മുന്നോട്ട് നോക്കി നിൽക്കുമല്ലോ. അന്നേരം തോന്നുന്ന ആ ഒരു ഇൻസ്റ്റിങ്ക്ട് ആണ് അത്, ശരിയായ ശരിയായി ഒത്ത ഒത്തു എന്ന് പറയുന്ന രീതിയിലാണ്. ചില സമയത്ത് ശരിയാവും, ചിലപ്പോ ശരിയാവും, ചിലപ്പോ ശരിയാവൂല. അപ്പൊ ആ സമയത്ത് മോണിറ്ററിൽ നോക്കിയിട്ട് ഹ്യൂമർ ഒക്കെ ആണെങ്കിൽ ഇപ്പം പറയണത് കോമഡിയാണ്, അവർക്കാവുണ്ട് നോക്കിയിട്ട് നമ്മൾ അങ്ങ് ജഡ്ജ് ചെയ്ത് ആ ഓക്കെ ശരി എന്ന് പറയുന്ന പോലത്തെ ഒരു പ്രോസസ് ആണല്ലോ. ഭയങ്കര അതിന്റെ ബാക്കിലുള്ള ഇൻവെസ്റ്റ്മെന്റും പ്ലാനും ഐഡിയയും ഇത്രയും ക്വാളിറ്റി ഉള്ള ആൾക്കാരൊക്കെ ഇൻവോൾവ് ആവുമ്പോ കൂടുതൽ അതിനെ കുറിച്ച് ചിന്തിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. ഇപ്പൊ ആലോചിക്കുമ്പോ എന്റെ ദൈവം ഇതൊക്കെ എങ്ങനെ എടുക്കുന്നതെന്നൊക്കെ ആലോചിക്കുമായിരിക്കും. ആ സമയത്ത് ആ ഒരു പ്രോസസ്സിന്റെ കൂടെ നമ്മൾ അങ്ങ് പോവാണല്ലോ. ഈ പറയുന്ന പോലെ നമുക്ക് ഇത്ര ദിവസത്തിനുള്ളിൽ ഷൂട്ട് തീർക്കണം, ഈ ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അടുത്ത പരിപാടി എന്താന്നുള്ള നോക്കുള്ളൂ. അപ്പൊ കുറെ ജൂനിയർ ആർട്ടിസ്റ്റ് ഉണ്ടാവും. ഇപ്പൊ ക്ലൈമാക്സ് ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ബോംബ് ഉടനായിട്ട് പേടിച്ചോടുന്ന കുറെ ആൾക്കാരുണ്ട്. ഇവരെല്ലാരും അവിടെ വന്നിരിക്കുകയാണ് ഷൂട്ടിംഗ് കാണാൻ. ഷൂട്ടിങ്ങിന്റെ സമയത്ത് ഇവരെല്ലാരും ബോംബ് കണ്ട് പേടിച്ച് ഓടി ഇങ്ങനെ വന്ന് ക്ഷീണിച്ചിരിക്കുകയാണ്. ഒന്ന് പറ ഓക്കെ ആണോ അല്ലേ എന്നിട്ട് വേണം. എത്ര പ്രാവശ്യം എടുക്കും അത് സംഭവങ്ങൾ എങ്ങനെയാണ്? അത് നമ്മൾ ക്ലൈമാക്സ് ഒക്കെ എടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർണാടകത്തിലാണ് ഷൂട്ട് ചെയ്തത്. കേരളത്തിൽ നമ്മൾ ഷൂട്ട് ചെയ്യാൻ വിചാരിച്ചിട്ട് നടന്നില്ല. അപ്പൊ കർണാടകത്തിലാണ് ഈ പള്ളിയുടെ സെറ്റൊക്കെ നമ്മൾ വീണ്ടും റീക്രിയേറ്റ് ചെയ്തത്. അപ്പൊ അവിടുത്തെ ആൾക്കാർക്ക് ഭാഷ അറിയില്ല, പിന്നെ ഭയങ്കര കർഷകരായിട്ടുള്ള ആൾക്കാരാണ്, സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ്. അങ്ങനെ സിനിമ ഷൂട്ടിംഗ് ഒന്നും കണ്ടിട്ടില്ലാത്ത ഒരാൾക്കാരാണ്. ഹസൻ എന്ന് പറഞ്ഞിട്ട് ഉൾനാടൻ ഒരു സ്ഥലത്താണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്, ഹസനിൽ തന്നെ ഇന്റീരിയറില്ല. അപ്പൊ ബോംബൊക്കെ പൊട്ടിക്കഴിഞ്ഞ ഇവര് ചിലപ്പോ ക്യാമറയിലൊക്കെ നോക്കി ചിരിച്ചോണ്ട് ഓടിക്കളയും. വലിയ ബോംബ് പറഞ്ഞോടും ശരിയാണ്. എന്റെ അപ്പൊ അവസാനം പോയി നമ്മൾ കുറച്ച് വൺ ലൈനേഴ്സ് പഠിച്ചു വെച്ചിട്ടുണ്ട്. ക്യാമറ നോട പേടി, അതായത് ക്യാമറ നോക്കരുത്, അക്കടെ പോകു, ഇക്കടെ പോകു, അക്കടെ എങ്ക്, ഇക്കടെ എന്ത്, അക്കടെ ബെന്നി, വാപ്പസ് ബെന്നി, ഇത്ര അറിയാം. ഇതും വെച്ചിട്ടാണ് കളിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ചിരിച്ചോണ്ട് ഓടുന്നതൊക്കെ പോകുമ്പോ ബോംബല്ലേ പൊട്ടുന്നത്, ഇത് ചിരിച്ചോണ്ട് ഓടിയെന്ന് പറഞ്ഞിട്ട് വീണ്ടും ബോംബ് പൊട്ടിക്കാൻ പറ്റൂലോ. ഒരു ബോംബിന് 10-50,000 100,000 രൂപ ചെലവുണ്ട്. ഭയങ്കര സംഭവം തന്നെയാണ്. അപ്പൊ ഞാൻ പറയണത് ബ്രോ ചോദിച്ചല്ലോ, ഞാനൊരു ടീമിന്റെ ക്യാപ്റ്റൻ ആകുമ്പോ എനിക്ക് ചില റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉണ്ട്. നമ്മുടെ ടീമിലെ ആൾക്കാരെ ഒക്കെ നോക്കുക, അവരുടെ മൈൻഡ് സെറ്റ് നോക്കുക, അവരുടെ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ്. ആ സെയിം സംഭവം ആയിരിക്കും അല്ലേ സിനിമയിൽ ഒരു ഡയറക്ടർ ചെയ്യുന്നതെന്ന് വെച്ചാൽ. അന്നേരത്തെ സാഹചര്യത്തിനനുസരിച്ചിട്ട് ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ഈ കളി തുടങ്ങുന്നതിന് മുമ്പൊക്കെ എല്ലാരും കൂടെ ഇങ്ങനെ ഗ്രൂപ്പായിട്ട് ഇങ്ങനെ കൂടി നിന്നിട്ട് എന്താണ് സംസാരിക്കുന്നത്? ഞാൻ അത് വേറെ രീതിയിലാണ് അതിനെ ഹാൻഡിൽ ചെയ്യണത്. അപ്പൊ നമ്മള് ബ്രോ പറഞ്ഞ പോലെ നമ്മൾ അവര് മൂഡ് മനസ്സിലാക്കും. ചിലപ്പോഴൊക്കെ ആൾക്കാർ ഓൾറെഡി ഭയങ്കര ഒരു ആഗ്രഹത്തിനാണ് കളിക്ക് നന്നായിട്ട് ചെയ്യണം, നന്നായിട്ട് ചെയ്യണം. അപ്പൊ നമ്മളും കൂടെ കേറി നന്നായിട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ അവന്മാര് മനസ്സിൽ എന്തോ നേടേ, ഞാൻ അതെല്ലാം ചെയ്യാൻ നോക്കണമെന്ന് ആലോചിക്കും. അപ്പൊ ഞാൻ ആ ഒരു മൂഡ് മനസ്സിലാക്കും. അപ്പൊ ഭയങ്കര പ്രഷറിൽ എല്ലാവരും നിൽക്കുകയാണെങ്കിൽ ഞാൻ നടു കയറി നല്ല തമാശയൊക്കെ പറഞ്ഞ് നല്ല ചിരിപ്പിച്ച് എല്ലാവരും നല്ല ലൈറ്റ് ആക്കി ഞാൻ കൊണ്ടുപോകും. അപ്പൊ ആ ഒരു മൂഡ് ബ്രോ പറഞ്ഞ പോലെ ആ ഒരു മൂഡ് മനസ്സിലാക്കണം, ആ ഒരു കഴിവ് നമുക്ക് വേണം. അതെ അതെ. ചിലപ്പോഴൊക്കെ പറയണൊക്കെ ഭയങ്കര പുറത്തു പറയാൻ പറ്റാത്ത കോമഡികളൊക്കെയാണ് അവിടെ അങ്ങനെ പറയുന്നത്. ചിലപ്പോ കളിയെ പറ്റി സംസാരിക്കും, ചിലപ്പോ ആവശ്യമുള്ള ചിലപ്പോ മോട്ടിവേറ്റ് ചെയ്യേണ്ടി വരും, ചിലപ്പോ എല്ലാവരും ലൂസായി നിൽക്കും. അപ്പൊ നമ്മളെല്ലാവരും ഒന്ന് എനർജി കയറ്റും. ഈ സ്പോർട്സ് സിനിമകളിലൊക്കെ നമ്മൾ കാണാറുണ്ട്, ഡ്രസ്സിംഗ് റൂമില് കോച്ച് വന്ന് നിന്നിട്ട് എല്ലാരും ഇങ്ങനെ തകർന്നിരിക്കുകയായിരിക്കും. കോച്ച് വന്ന് നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നാല് പ്രസംഗമാണ് കാണുമ്പോ നമ്മള് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഭയങ്കരമായിട്ടാണ്. ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലേ നമ്മുടെ രണ്ടുപേരുടെ മെയിൻ ഒരു സംഭവം. നമ്മൾ ഏത് രീതിയിൽ ടീമിന്റെ അടുത്ത് കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുന്നത്, കുറച്ച് നമ്മളൊക്കെ ഒരു പ്രസംഗമൊക്കെ നമ്മൾ കൊടുത്ത് കഴിയുമ്പോ നമ്മൾ തന്നെ ആലോചിച്ചു, ഞാൻ തന്നെയാണ് ഇതൊക്കെ പറഞ്ഞതെന്നൊക്കെ ആലോചിച്ചു. ഭയങ്കര ചെറുപ്പത്തിൽ അത് പറഞ്ഞു പറഞ്ഞു പിന്നെ ശീലമായി പോയി. അങ്ങനെ ശരിക്കും അങ്ങനെ ഒരു ഭയങ്കര ഓർമ്മയിൽ നിൽക്കുന്ന ഒരു മോട്ടിവേഷൻ. സഞ്ജു പറഞ്ഞതല്ല, വേറെ ഇങ്ങോട്ട് നമ്മൾ കേട്ട ഒരു ആരെങ്കിലും അണ്ടറിൽ നമ്മൾ നിൽക്കുമ്പോ അങ്ങനെ കേട്ടിട്ടുള്ള ഒരു മൊമെന്റോ അങ്ങനെ എന്തെങ്കിലും കുറെ കേൾക്കാറുണ്ട്. നമ്മുടെ രാഹുൽ സാറ് കുറെ പറയാറുണ്ട്. രാഹുൽ സാറൊക്കെ സംസാരിച്ച് നമ്മൾ ഇങ്ങനെ അങ്ങ് ഇരുന്നു, മുഖം നോക്കി ഇങ്ങനെ അങ്ങ് ഇരുന്നു. ഭയങ്കര ക്വാളിറ്റി ആയിട്ട് അങ്ങനെ പുള്ളി ഭയങ്കര പർപ്പസ് ഡ്രിവൻ ആണ്. പുള്ളി ഹയർ പർപ്പസിലൊക്കെ ബിലീവ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ എല്ലാവരും ഭയങ്കര കണക്റ്റഡ് ആയിപ്പോ. പുള്ളി ലീഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോ ആർ ആർ ടീമിലെ കളിക്കാൻ ഭയങ്കര രസമായിരുന്നു. പുള്ളി എല്ലാവരെയും ഭയങ്കരമായിട്ട് കെയറിംഗ് ആയിട്ട് നോക്കും. ഭയങ്കര ഭയങ്കര ഉഗ്രമായിട്ട് ചെയ്യുന്ന പുള്ളിയുടെ സ്പീച്ച് കേൾക്കാൻ ഭയങ്കര രസമാണ്. ഭയങ്കര ചില്ലാക്കും. ആ പുള്ളി ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ വരണ കാണുമ്പോ തന്നെ നമുക്കറിയാം ഒരു വേറൊരു ക്ലാസ്. അതെ, വേറൊരു ക്ലാസ് കാരി ചെയ്യുന്ന ഒരാളാണ്. ആണല്ലേ, ഓൺ ആൻഡ് ഓഫ് ദ ഫീൽഡ്. ആ നമുക്ക് അത് ആ റെസ്പെക്ട് തോന്നുന്നു. അതെ അതെ. ഈ അടുത്ത് ഒരു പരസ്യത്തിൽ മാത്രമേ ഉള്ളൂ പുള്ളിനെ വേറൊരു മൂഡിൽ കണ്ടത്, ട്രാഫിക്കിൽ പറഞ്ഞ് ബാറ്റൊക്കെ എടുത്ത് വീശുന്നത്. പക്ഷെ അതുവരെ അല്ല, അത് പക്ഷെ അഭിനയിച്ചതാണ്. പുള്ളിയുടെ ഒരു ഇമേജ് അങ്ങനെയാണല്ലോ, ദാറ്റ് ജെന്റിൽമാൻ.
രാഹുൽ ദ്രാവിഡ് എന്തെങ്കിലും ഈ മെന്റർ എന്നുള്ള രീതിയിൽ, ഇപ്പൊ സഞ്ജുയുടെ മെന്റർ രാഹുൽ ദ്രാവിഡ് ആണല്ലോ. ഇപ്പൊ ഇതുപോലെ നെറ്റ്സിൽ രാജസ്ഥാൻ റോയൽസിന് വേണ്ടിട്ട് കളിക്കാൻ വേണ്ടി പോയപ്പോ പുള്ളി കണ്ടുപിടിച്ചതാണല്ലോ ഒരു മെന്റർ. അപ്പോ ആ രീതിയിൽ പുള്ളിയുടെ എന്തെങ്കിലും ഒരു നമുക്ക് സഞ്ജുവിന്റെ അടുത്ത് പറഞ്ഞു തന്നിട്ടുള്ള ബെസ്റ്റ് അഡ്വൈസോ അല്ലെങ്കിൽ എന്താണ് നമ്മളെ ഭയങ്കരമായിട്ട് ട്രിഗർ ചെയ്തിട്ടുള്ള ഒരു മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ള എന്താണ്? മനസ്സിലായി. നമ്മുടെ ഞാൻ ആദ്യമായിട്ട് ഐ പി എൽ ട്രയൽസിൽ രണ്ടാമത്തെ പ്രാവശ്യം ആദ്യം കെ കെ ആറിലായിരുന്നു, പിന്നെ രണ്ടാമത് നമ്മുടെ ശ്രീശാന്ത് ഏട്ടൻ കൊണ്ടുവരുന്നത് രാജസ്ഥാൻ റോയൽസിന് ട്രയൽസിൽ. അപ്പോൾ അവിടെ ട്രയൽസിന് പോയപ്പോൾ ഞാൻ രാഹുൽ സാറിനെ കാണുന്നുണ്ട്. പുള്ളി ക്യാപ്റ്റനാണ്, ട്രയൽസിനെ ട്രയൽ കാണാനൊക്കെ വന്നിട്ടുണ്ട്. ക്യാപ്റ്റന്മാർ വളരെ പോകാറില്ല സാധാരണ. ആ സമയത്ത് രാഹുൽ ദ്രാവിഡ് ക്യാപ്റ്റനായിരുന്നു. അപ്പോൾ അങ്ങനെ കളിച്ച് ഇതേപോലത്തെ ഒരു ഗ്രൗണ്ട് ബി ഗ്രൗണ്ടൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടെ ബാറ്റ് ചെയ്യുമ്പോഴൊക്കെ ഞാൻ ബാറ്റ് ചെയ്യാൻ പോയി. ബാറ്റ് ചെയ്യുമ്പോൾ അടിക്കുന്ന ഓരോ സിക്സും ഫോറിനും പുള്ളി ഇവിടെ നിന്ന് വിളിക്കുന്നുണ്ട്, ഷോട്ട് സഞ്ജു, ഷോട്ട് സഞ്ജു. നമ്മളൊക്കെ മാറ്റിയാ മനസ്സിലായില്ലേ, രാഹുൽ ദ്രാവിഡ് രാഹുൽ ദ്രാവിഡ് ഇങ്ങനെ കൊള്ളി, നമ്മൾ ആ എറിയടാ അടുത്ത എറിയടാ എന്ന് പറഞ്ഞു അങ്ങനെ നിൽക്കായിരുന്നു. അപ്പോൾ ആ ട്രയൽ കഴിഞ്ഞ് ഒരു 10-20 ഓവർ ബാറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ലൈഫിൽ അങ്ങനെ ബാറ്റ് ചെയ്തിട്ടില്ല. ഭയങ്കര മോട്ടിവേഷനും ഭയങ്കര പോസിറ്റിവിറ്റി ആയിരുന്നു. അന്ന് മാറ്റ് ചെയ്ത പോലെ അതാണ് 19 വയസ്സിൽ ബാറ്റ് ചെയ്തതാണ്. അതിനു മുമ്പും അത് കഴിഞ്ഞിട്ടും അത്രയും ഉഗ്രമായിട്ട് ഞാൻ ലൈഫിൽ ബാറ്റ് ചെയ്തിട്ടില്ല. അതെന്തോ ഒരു ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആയിരുന്നു മോളിൽ നിന്നെ, ഭയങ്കര ഒരു വിശ്വാസമുണ്ട്. അത് കഴിഞ്ഞിട്ട് പുള്ളി ട്രയൽ കഴിഞ്ഞിട്ട് എൻ്റെ അടുത്തൊന്ന് ചോദിക്കുകയാണ്, സഞ്ജു കൊള്ളാം, ഐ ലൈക്ക് Can you play for my team? Which team? Will you be happy to play for my team? Yeah, sir. What question, sir? Please. ആ ഒരു നിമിഷം ഒരിക്കലും ലൈഫിൽ മറക്കാൻ പറ്റൂല. ഓക്കെ. അപ്പൊ അത് കഴിഞ്ഞ് ഐ പി എൽ ആണല്ലോ നമ്മുടെ മെയിൻ ഇന്ത്യൻ ടീമിൽ കൊണ്ടുപോയത്. ഐ പി എൽ എങ്ങനെ പെർഫോം ചെയ്യുന്നു അനുസരിച്ചിട്ടാണല്ലോ അയാളെ ഇന്ത്യൻ ടീമിൽ അയാളെ കാറ്റർ ചെയ്യുന്നത്. എല്ലാവരും അങ്ങനെയാണല്ലോ, ഐ പി എൽ നോക്കിയിട്ടാണല്ലോ.